ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചായത്തിൻ്റെ അടുക്കളയിലേക്ക് സ്വാഗതം. അച്ചായത്തിൻ്റെ അടുക്കളയിൽ നിന്ന് പച്ചമാങ്ങ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മിഠായിയുടെ റെസിപ്പിയാണ്. പച്ചമാങ്ങ വെച്ച് എങ്ങനെയാണ് മിഠായി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. പച്ചമാങ്ങ മിഠായി തയ്യാറാക്കാനായിട്ട് രണ്ട് പച്ചമാങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമാങ്ങ ഒരു ഫ്രൈങ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് ആയപ്പോഴേക്കും മാങ്ങയെല്ലാം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ടായിരുന്നു. മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിലെ ജ്യൂസ് മുഴുവനായിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. 200 ml കപ്പിന് 2 കപ്പ് ജ്യൂസ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഈ ജ്യൂസിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര മെൽറ്റ് ആയതിനു ശേഷവും കൈവിടാതെ തന്നെ ഇത് ഇളക്കി കുറുക്കിയെടുക്കണം. ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ സമയമെടുക്കുന്നൊരു പ്രോസസ്സാണിത്. ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇതിലേക്ക് 3 ഡ്രോപ്പ് ഗ്രീൻ കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ കളർ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി ഒന്നുകൂടി ഇതൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു പാകത്തിലെത്തുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിലെ ആ ബബിൾസ് എല്ലാം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഒരു പ്ലേറ്റിൽ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് ഓരോ സ്പൂൺ വെച്ച് നമ്മുടെ മിഠായിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കുട്ടീസിന് വേണ്ടിയിട്ട് കോലുമുട്ടായി ആയിട്ടാണ് ആക്കിയെടുക്കുന്നത്. ഈ മിക്സിന് നടുവിലായിട്ട് ഓരോ ടൂത്ത് പിക്ക് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഒരു ചോക്ലേറ്റ് മൗൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇളം ചൂടോടുകൂടി തന്നെയാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഇനി ഇത് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. 1 മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ നിന്ന് നമ്മുടെ പച്ചമാങ്ങ മിഠായി നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അൺമോൾഡ് ചെയ്തെടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചമാങ്ങ മിഠായിയുടെ അതേ ടേസ്റ്റിൽ തന്നെ ഇഷ്ടമുള്ള രൂപത്തിൽ നമുക്കും നമ്മുടെ വീട്ടിൽ തന്നെ പച്ചമാങ്ങ മിഠായി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പച്ചമാങ്ങ മിഠായി തയ്യാറാക്കിയ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ബൈ ബൈ.